നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ക്രമസമാധാനത്തിനും വിലങ്ങുതടിയാകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ കരുനാഗപ്പള്ളിയിൽ നിന്നും പുറത്തുവരുന്നത്. പുറത്തുവരുന്നത് എന്തെന്ന് ചോദിച്ചാൽ PFI എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അബ്ദുൽ സത്താർ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നയോടാണ്. അതായത് പറഞ്ഞതെല്ലാം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യയിൽ നിന്നും ഒട്ടാകെ മൊത്തത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് വളരെയധികം PFI നേതാക്കളും അണികളും കരുനാഗപ്പള്ളിയിൽ ടെൻഡ് ചെയ്തിരുന്നു. ടെൻഡ് ചെയ്തത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുധ പരിശീലനങ്ങൾക്ക്. ബോംബാക്രമണം പോലെ രാജ്യത്തിന്റെ ക്രമസമാധാനം തകർക്കുവാൻ പാകത്തിനുള്ള അക്രമങ്ങൾ സൃഷ്ടിക്കുവാൻ. ഇതേ PFI എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും കൊച്ചണികളും കൂടി ചേർന്ന വലിയ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ നിർമ്മിച്ചിരുന്നു എന്ന്. ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് കേവലം അടുത്തിടെ നിൽക്കുന്ന PFI പ്രവർത്തകനല്ല, മറിച്ച് കേരളത്തിന്റെ തന്നെ നേതാക്കന്മാരിൽ ഒരാളാണ്. പേര് അബ്ദുൽ സത്താർ. തുറന്നു പറഞ്ഞിരിക്കുന്നത് NIA. ഇതിൽ ഖേദകരവും അറപ്പുളവാക്കുന്നതുമായ ഒരു കാര്യം മറ്റൊന്നുമല്ല, കേരള പോലീസിന് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും വ്യക്തമായ നിർദ്ദേശം കിട്ടിയിരുന്നു. കരുനാഗപ്പള്ളിയിൽ, കേരളത്തിലെ ഈ കൊച്ചു ഒരു ഗ്രാമമായ കരുനാഗപ്പള്ളിയിൽ ഇതുപോലെ ആയുധാഭ്യാസം നടത്തുന്നുണ്ട് PFIയുടെ ചില പ്രവർത്തകർ രഹസ്യമായി. അവർ നിങ്ങളുടെ അന്വേഷണത്തിന് പോകണം, അന്വേഷണത്തിന് പോയിട്ട് സത്യം എന്താണെന്ന് തിരിച്ചറിയണം എന്ന ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും ഒരു നിർദ്ദേശം കിട്ടിയിരുന്നു. കേരള പോലീസ് പേരിന് വേണ്ടി അവിടെ ചെല്ലുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടും വീണ്ടിയുമൊക്കെ അവിടെ അന്വേഷണം നടത്തുന്നു, തിരച്ചിൽ നടത്തുന്നു, അത് അവിടുത്തെ ഫയല് ക്ലോസ് ചെയ്യുന്നു. പിന്നെ അവിടെ കാണാൻ സാധിച്ചത് ഇതേ PFI പ്രവർത്തകർ ഇന്ത്യയിലൊട്ടാകെയുള്ള പലയിടത്തു നിന്നും വരുന്ന PFI പ്രവർത്തകർ അവർ ടെൻഡ് ചെയ്ത് എങ്ങനെ രാജ്യത്തിന്റെ അഖണ്ഡതയെ നശിപ്പിക്കാം, എങ്ങനെ അക്രമപരമായിട്ടുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടത്താം PFIയുടെ മേൽനോട്ടത്തിൽ എന്നുള്ള കാര്യത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ നിർമ്മിക്കുകയായിരുന്നു. മാസ്റ്റർ പ്ലാൻ നിർമ്മിച്ചത് പ്രധാനമായും ബോംബാക്രമണം പോലെയുള്ള രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. പിന്നെയും ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും കേരള പോലീസിന് അറിവ് കിട്ടിയിരുന്നു. എന്നിട്ടും കേരള പോലീസ് മിണ്ടിയില്ല, അന്വേഷണം തുടർന്നില്ല, പേരിന് വേണ്ടി അവിടെ ചെന്നു കണ്ടു തിരിച്ചു വന്നു. എന്നിട്ടാ ഇപ്പൊ ന്യായീകരണം ചോദിച്ചപ്പോൾ കേരള പോലീസ് പറയുന്നത് CPMൽ നിന്നും ശക്തമായ എന്തോ വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അവിടെ പോകരുത്, സെർച്ച് ചെയ്യരുത് എന്നൊക്കെ. അതായത് PFI എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനം രാജ്യത്തിന് മൊത്തത്തിൽ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തത് CPM ആണോ എന്നാണ് സംശയം. ഇത്തരത്തിലൊരു പ്രവർത്തനം കേരളത്തിനുള്ളിൽ നടക്കുന്നു, വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, കേരള പോലീസിന് വിലങ്ങുതടിയായി മാറിയത് CPMന്റെ നിർദ്ദേശം ആണെന്നാണ് പുറത്തുവരുന്ന വിലപ്പെട്ട വിവരങ്ങൾ. ഇത് പുറത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, PFIയുടെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന വ്യക്തിയാണ്, NIA ഈ രഹസ്യം പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്തായാലും വ്യാജപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിലില്ല, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ കാണുകയുള്ളൂ. കേരള പോലീസ് എന്തുകൊണ്ട് PFI എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനം നടത്തിയ ഇത്തരം തീവ്രവാദപരമായ പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചു? ഇതിന് ഉത്തരം ലഭിക്കണം. ഇന്ന് നമ്മുടെ സമൂഹം PFI പോലുള്ള വർഗീയ പ്രസ്ഥാനത്തെ ബാൻ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ കേരള പോലീസ് തന്നെ അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ ഖേദമുണ്ട്. അതിലുപരി ലജ്ജിക്കുകയാണ് കേരളം. കേരള പോലീസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയും കേരളത്തെ തലകുലിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. കേരള സർക്കാർ എന്താണ്, അല്ലെങ്കിൽ കേരള സർക്കാർ ഏത് പ്രസ്ഥാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണോ ആ പ്രസ്ഥാനം തന്നെയാണ് കേരള പോലീസിന് വിലങ്ങുതടിയായി മാറിയത് എന്നാണ് പുറത്തുവരുന്ന വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. എന്തായാലും PFI പോലുള്ള ഒരു പ്രസ്ഥാനം രാജ്യത്തെ പലയിടങ്ങളിൽ നിന്നും പ്രവർത്തകരെ കേരളത്തിലേക്ക് എത്തിച്ച്, കരുനാഗപ്പള്ളിയിൽ ടെൻഡ് ചെയ്ത്, രാജ്യത്തിന്റെ അഖണ്ഡതയും ക്രമസമാധാനവും തകർക്കുന്ന തരത്തിലുള്ള മാസ്റ്റർ പ്ലാനുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടുകൾ രഹസ്യമായി കേരള പോലീസിന് കൈമാറിയിട്ട് പോലും അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന, ഇതേ പ്ലാൻ ചെയ്ത കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ PFIയുടെ, അതിലൊരാളായ അബ്ദുൽ സത്താർ തന്നെ NIAയോട് വെളിപ്പെടുത്തുമ്പോൾ, ഇനി മുന്നോട്ട് NIA ആരെയൊക്കെ വിരൽ ചൂണ്ടും എന്ന കണ്ടു തന്നെ അറിയണം. NIA വിരൽ ചൂണ്ടുന്നത് ഓർത്തും കണ്ടും പേടിച്ചുമൊക്കെ പലരും മാളങ്ങളിൽ ഒളിച്ചു എന്നാണ് അറിയാൻ കിട്ടിയ വിവരങ്ങൾ പോലും.
എന്തായാലും പി എഫ് ഐ ബാൻ ചെയ്തത് രാജ്യത്തിന് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമായി തന്നെ മാറുകയാണ്. അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന രഹസ്യ വെളിപ്പെടുത്തലുകൾ ചൂണ്ടിക്കാണിക്കുന്നതും അതാണ്. പി എഫ് ഐ പോലുള്ള ഒരു മതവർഗീയ പ്രസ്ഥാനം രാജ്യത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടത് എന്തുകൊണ്ടും നല്ലതിന് തന്നെയാണെന്നാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ വ്യക്തമായ ഉപദേശം കിട്ടിയിട്ടും ഇത്തരത്തിൽ രാജ്യത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറിയേക്കാവുന്ന ഒരു പ്രശ്നത്തിന് കേരള പോലീസ് വേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല, വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല എങ്കിൽ ഇതും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.